വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഇന്നും 600,000+ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. 32,701 പേർക്ക് രോഗമുക്തി നേടിയതായി അറിയുന്നു. അതുപോലെ തന്നെ TPR 50% തന്നെ തുടരുന്നു. രണ്ടിൽ ഒരാൾ പോസിറ്റീവ് ആകുന്ന ഒരു അവസ്ഥ തന്നെ തുടരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം അത്യന്തം രൂക്ഷമായി തുടരുന്നു. പ്രതിദിന രോഗികളുടെ എണ്ണം തുടർച്ചയായ ദിവസങ്ങളിൽ 600,000+ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 51,570 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. നടത്തിയ സാമ്പിൾ പരിശോധനകളുടെ എണ്ണം 133,366 ആണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 50%+ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 49.89% സംസ്ഥാനത്ത് ഇന്ന് രേഖപ്പെടുത്തുന്ന TPR. ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ എറണാകുളത്ത് തന്നെയാണ് രോഗബാധിതർ ഇന്നും കൂടുതലുള്ളത്. എറണാകുളം ജില്ലയിൽ 9,704 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശ്ശൂരിൽ 7,289, തിരുവനന്തപുരത്ത് 5,746, കോട്ടയം 3,889, കോഴിക്കോട് 3,872, കൊല്ലം 3,836, പാലക്കാട് 3,412, ആലപ്പുഴ 2,861, മലപ്പുറം 2,796, പത്തനംതിട്ട 2,517, കണ്ണൂർ 1,976, ഇടുക്കി 1,565, വയനാട് 1,338, കാസർഗോഡ് 769 എന്നിങ്ങനെയാണ് ജില്ലകളിലെ ഇന്നത്തെ പുതിയ കോവിഡ് രോഗികളുടെ വിവരം. നിലവിൽ സംസ്ഥാനത്ത് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളവരുടെ ആകെ എണ്ണം അത് 3,50,000 പിന്നിട്ടിരിക്കുന്നു. 354,595 പേരാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. അതിൽ തന്നെ 3.4% പേർ മാത്രമാണ് ആശുപത്രികളിലോ ഫീൽഡ് ആശുപത്രികളിലോ ആയി പ്രവേശിക്കപ്പെട്ടിട്ടുള്ളതെന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യമായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ രോഗബാധിതരിൽ 47,776 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 3,178 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്ന 177 പേർ രോഗബാധിതരായിട്ടുണ്ട്. ഒപ്പം സംസ്ഥാനത്തെമ്പാടുമായി ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ സ്ഥിരീകരിക്കുന്നത് അത് കൂടുതലായി തുടരുന്നു. 439 ആരോഗ്യ പ്രവർത്തകർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മരണനിരക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 14 മരണങ്ങൾ കൂടി കോവിഡ് മൂലമെന്ന് സർക്കാർ സ്ഥിരീകരിക്കുന്നു. അതിനു പുറമെ രേഖകൾ വൈകി ലഭിച്ചത് കൊണ്ടുള്ള 87 മരണങ്ങൾ, ഒപ്പം അപ്പീലിലൂടെ 374 മരണങ്ങൾ കൂടി കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം അത് 53,666 ഉയർന്നിരിക്കുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 527,362 പേർ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. അതിൽ തന്നെ 514,734 പേർ വീടുകളിലോ സർക്കാർ നിരീക്ഷണ കേന്ദ്രങ്ങളിലോ ആണ്. 12,628 പേരാണ് ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 1,259 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ആരോഗ്യവകുപ്പിൻ്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. രോഗമുക്തരായവരുടെ എണ്ണം ഇന്ന് 32,701 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലും രോഗമുക്തർ കൂടുതലായി ഉണ്ടായിട്ടുണ്ട്. വാക്സിനേഷൻ കൂടി പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വാക്സിൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 100% പേർക്കും ആദ്യ ഡോസ് വാക്സിൻ നൽകിയിട്ടുണ്ട്. 2,68,10,645 പേരാണ് സംസ്ഥാനത്ത് ഒന്നാം ഡോസ് വാക്സിൻ സ്വീകരിച്ചത്. 84% പേർ സമ്പൂർണ്ണ വാക്സിനേഷൻ പൂർത്തിയാക്കി. 2,24,65,479 പേരാണ് രണ്ട് ഡോസ് വാക്സിനും പൂർത്തിയാക്കിയത്. 15 മുതൽ 17 വയസ്സ് വരെയുള്ള കൗമാരക്കാർക്ക് 70.6% പേർക്ക് ആ വിഭാഗത്തിൽ 70.6% പേർക്ക് വാക്സിൻ നൽകിയതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. 1,71,465 കുട്ടികൾക്കാണ് അത്തരത്തിൽ വാക്സിൻ നൽകിയതായി ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ ഉള്ളത്. ഈ കണക്കുകൾ അത്യന്തം ഭീതിപ്പെടുത്തുന്നതാണ്. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും 600,000+ മുകളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല ആകെയുള്ള കോവിഡ് കേസുകൾ 350,000+ മുകളിലേക്ക് വരുന്നു. TPR 50%+ തുടരുന്നു. നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന രണ്ടുപേരിൽ ഒരാൾക്ക് കോവിഡ് ഉണ്ട് എന്നുള്ളതാണ് സാഹചര്യം. പക്ഷേ അപ്പോഴും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് പർപ്പസീവ് ടെസ്റ്റ് മാത്രമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അതിനർത്ഥം കൂടുതൽ പോസിറ്റീവ് കേസുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ക്രിസ്റ്റീന. ശരി, സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് കണക്കുകൾ വിശദീകരിക്കുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.